പ്രിയമുള്ള സഹോദരങ്ങളെ, സീറോ മലബാർ സഭ പുതിയ ആരാധനാ വത്സരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈശോമിശിഹായുടെ മൗതിക ശരീരമായ സഭ മിശിഹ രഹസ്യങ്ങളെ ധ്യാനിക്കുന്നത് ആരാധനാ വത്സരത്തിലെ വിവിധ കാലങ്ങളിലൂടെയാണ്. സഭാമക്കളെല്ലാവരും സഭയുടെ ചൈതന്യത്തിന് യോജിച്ച ആധ്യാത്മിക ജീവിതം നയിക്കുമ്പോഴാണ് യഥാർത്ഥമായ മിശിഹാനുഭവം സ്വന്തമാക്കാൻ സാധിക്കുന്നത്. ഈശോമിശിഹായുടെ രക്ഷാകര ജീവിതഘട്ടങ്ങളെ ആഴത്തിലറിഞ്ഞും ശ്ലീഹന്മാരുടെയും അവരിലൂടെ സഭയുടെയും മിശിഹാനുഭവത്തിന്റെ സ്വന്തമാക്കലിനെ ധ്യാനിച്ചും സ്വർഗീയ തുറമുഖത്തേക്ക് മാർസ്ലീവ ഏകലക്ഷ്യമാക്കി യാത്ര ചെയ്ത് മിശിഹായിൽ അർപ്പിതയായിത്തീരുന്ന സഭയുടെ തീർത്ഥാടനത്തിൽ പങ്കുചേർന്നുകൊണ്ടുമാണ് മിശിഹാനുഭവത്തിന്റെ ആഴം സഭാമക്കൾ നുകരുന്നത്. വിശ്വാസ ജീവിതത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിതമാകേണ്ടത് മിശിഹ രഹസ്യമാണ്. മിശിഹ കേന്ദ്രീകൃതമായ ആരാധനാ ജീവിതത്തിന് അനുഗുണമായ വിധത്തിലാണ് സഭ നമുക്കായി ആരാധനാ വത്സരം ക്രമീകരിച്ചു നൽകിയിരിക്കുന്നത്. 9 കാലങ്ങളിലൂടെ രക്ഷാരഹസ്യങ്ങളെ തീർത്ഥാടകയായ സഭയോട് ചേർന്ന് ധ്യാനിച്ചു നീങ്ങുക എന്നതാണ് അതിന്റെ ഉദ്ദേശം. മംഗളവാർത്ത പിറവിക്കാലം, ദനഹക്കാലം, നോമ്പുകാലം, ഉയർപ്പുകാലം, ശ്ലീഹാക്കാലം, കൈത്താക്കാലം, ഏലിയ സ്ലീവാക്കാലം, മൂശേക്കാലം, പള്ളിക്കൂതാശക്കാലം എന്നിവയാണ് ആരാധനാ വത്സരത്തിലെ 9 കാലങ്ങൾ. സഭാത്മക ജീവിതത്തിലും സഭയുടെ തനതായ ആധ്യാത്മികതയിലും വളരാൻ ആരാധനാ വത്സരത്തിലൂടെ ദൈവാരാധനയുടെ ആഴം നമ്മൾ അനുഭവിക്കണം. ഭക്താഭ്യാസപ്രദമായ ആത്മീയതയിൽ നിന്നും പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതവും മിശിഹാരഹസ്യ ധ്യാനപരവുമായ ശുശ്രൂഷകളിലൂടെ സഭയുടെ യാമപ്രാർത്ഥനകളാൽ സമ്പുഷ്ടമായ ആരാധനാക്രമ ആധ്യാത്മികതയിലേക്ക് നമുക്ക് വളരാം. ആരാധനാ വത്സരത്തിലെ അനുഗ്രഹീത നാളുകളിലൂടെ മിശിഹാരഹസ്യം അനുഭവിച്ചും അതിലാഴപ്പെട്ടും അകക്കാമ്പുള്ള ആധ്യാത്മിക അനുഭവം സ്വന്തമാക്കാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാലം.